മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പദ്ധതികൾ, കടലാക്രമണമുള്ള തീരത്ത് നിന്ന് മാറി താമസിക്കുന്നവർക്ക് വീടിന് 10 ലക്ഷം രൂപ വീതം ലഭ്യമാക്കും. ഇവരുടെ പുനരധിവാസത്തിന് 100 കോടി, കേരഗ്രാമം പദ്ധതിക്ക് 43 കോടി, ലൈഫ് സയൻസ് പാർക്കിന് 20 കോടി, തോട്ടപ്പള്ളി സ്പിൽവേ ആഴവും വീതിയും കൂട്ടാൻ 49 കോടി, ഓഗി പാക്കേജ് വിപുലീകരിക്കും, 1000 കോടി ചിലവിടും. കണ്ണൂർ എയർപോർട്ടിനോടനുബന്ധിച്ച് വ്യവസായ നിക്ഷേപ പദ്ധതി, കുരുമുളക് കൃഷിക്ക് 10 കോടി, 1000 കോടി രൂപയുടെ 2ാം കുട്ടനാട് പാക്കേജ്. കൊച്ചിയിൽ അമരാവതി മാതൃകയിൽ ടൗൺഷിപ്പുകൾ. കണ്ണൂരിൽ വ്യവസായ നിക്ഷേപ പദ്ധതി, മലബാർ എന്ന പേരിൽ വയനാട്ടിലെ കാപ്പി വിപണിയിലെത്തിക്കും. ആലപ്പുഴ പുളിങ്കുന്നിൽ ഹെലികോപ്റ്റർ ഇറങ്ങാവുന്ന സൗകര്യത്തോടുകൂടിയ ആശുപത്രിക്ക് 150 കോടി. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ 700 കോടി രൂപ. നവകേരള നിർമ്മാണത്തിന് 25 കോടി. കിഫ്ബി, റീബിൽഡ് പദ്ധതി എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് പദ്ധതികൾ സംഘടിപ്പിക്കുക. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1131 കോടി രൂപ ചിലവാക്കി. പ്രളയബാധിത പഞ്ചായത്തുകൾക്ക് 250 കോടി. പ്രവാസികൾക്ക് നാടുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വഴിത്തിരിവായിരുന്നു ലോക കേരള സഭ. ഇതിന്റെ തുടർ പ്രവർത്തനത്തിന് 81 കോടി വകയിരുത്തി. 1 ലക്ഷം താഴെ വരുമാനമുള്ള തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് സഹായം നൽകുന്ന സാന്ത്വനം പദ്ധതിക്ക് വേണ്ടി 25 കോടി. ലോക കേരള സഭ, ആഗോള പ്രവാസി ഫെസ്റ്റ് എന്നിവയ്ക്ക് വേണ്ടി 5 കോടി വീതം വകയിരുത്തി. പ്രവാസി നിക്ഷേപം കിഫ്ബി പോലുള്ള പദ്ധതികളിൽ മുടക്കി എല്ലാ മാസവും ലാഭവിഹിതം നൽകും. ക്ഷേമ പദ്ധതി കൂടി ഇതിൽ ലയിപ്പിക്കാനും പദ്ധതിയുണ്ട്. പ്രവാസി ചിട്ടിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കിഫ്ബി ബോണ്ടിൽ നിക്ഷേപിക്കും. ചിറ്റാളന്മാർക്ക് ഏത് കിഫ്ബി പദ്ധതിയിൽ ഇവ നിക്ഷേപിക്കണമെന്ന് നിർദ്ദേശിക്കാം. ഇപ്പോൾ UAE മാത്രം ലഭ്യമായ പ്രവാസി ചിട്ടി ഫെബ്രുവരിയിൽ മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും. ഉടൻ തന്നെ ഇത് എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കും. മാവേലിക്കരയിൽ ലോക കേരള മാതൃകാ കേന്ദ്രം സ്ഥാപിക്കും. ചങ്ങനാശ്ശേരി കനാലിന്റെ നവീകരണത്തിന് 40 കോടി നീക്കിവെച്ചു. ന്യൂനപക്ഷ ക്ഷേമത്തിന് 49 കോടി വകയിരുത്തി. ആരോഗ്യ സർവകലാശാലയ്ക്ക് 20 കോടി. ITIകളുടെ നവീകരണത്തിന് 1500 കോടി. വീടുകളിലെ പഴയ ബൾബുകൾ തിരികെ വാങ്ങി LED ബൾബുകൾ നൽകുമെന്നും ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 75 കോടിയും മത്സ്യത്തൊഴിലാളികൾക്ക് പലിശരഹിത വായ്പയും അനുവദിക്കും. പൊതുവിദ്യാഭ്യാസത്തിന് 992 കോടിയും സർവകലാശാലകൾക്ക് 1500 കോടിയും അനുവദിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.